ആ കേമറി കൊണ്ട് വരുന്നുണ്ട്. എന്താ എന്ത് വട ചൊട്ടിച്ചാനാ? വട ചൊട്ടിച്ചാനല്ല, ഉസ്താദിന് വേണ്ടപ്പെട്ട പൊണ്ണ്. ഉസ്താദിന് വേണ്ടപ്പെട്ട പൊണ്ണ് വായ്പ്പം ചൂടില് വണ്ണായിരിക്കണം. ണ്ടല്ലോ വലിച്ചീന്ന് തൊഴിച്ചി, അല്ല വഴിച്ചീന്ന് തൊഴിച്ചീം കാക്കുക. അതൊക്കെ വഴിച്ചീന്ന് തൊഴിച്ചീം ബനോ സാലു. അസ്സലാമു അലൈക്കും. അപ്പൊ ഞങ്ങളെ എന്തൊക്കെ ഞങ്ങൾ എല്ലാരും വർത്താനം, എല്ലാവർക്കും ഉറാഹത്തന്നെയല്ലേ. അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം പെരീത്ത പണിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഒരുക്കിക്കാണ്ട് ഇമ്മാൻ്റെ അടുത്തേക്ക് പോന്നിക്കാണ് കേട്ടോ. നമ്മക്കൊരു സന്തോഷം ഉണ്ടെങ്കിൽ അത് നമ്മളെ ഉമ്മാക്കും കൂടി അവകാശപ്പെട്ടതാണ്. അതായത് നമ്മളെ യൂട്യൂബ് ചാനലിന്റെ തുടക്കം മുതൽ ഇതുവരെ ഇത്രയും വിജയത്തിൽ എത്താനുള്ളൊരു കാരണം നമ്മളെ ഉമ്മാൻ്റെ ഒരൊറ്റ ദുആ മാത്രമാണ്. കാരണം നമ്മളെവിടെ എത്താത്ത അന്നും ഒക്കെ ശരിയാവും പെണ്ണേ എന്നല്ലെങ്കിൽ നാളെ എന്നും പറഞ്ഞ് ഒപ്പം നിന്നിക്കുന്നത് ഒന്ന് നമ്മളമ്മ, ഒന്ന് ആലികാക്കു. അപ്പൊ നമ്മളെ ചാനലിൽ ഇപ്പൊ 300,000 കുടുംബക്കാരായതിന്റെ ഒരു സന്തോഷം. ഇമ്മാക്കിപ്പോ സബ്സ്ക്രൈബേഴ്സ് എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഉമ്മാനോട് ഉമ്മ നമുക്ക് 300,000 ആൾക്കാരായി എന്നൊക്കെ പറയേണ്ടി വരും. അത് പറയാൻ വേണ്ടി ഉമ്മാനെ കാണാനും വേണ്ടി നേരിട്ട് വന്നിക്കുകയാണ് കേട്ടോ. അപ്പൊ ഉമ്മ അവിടെ വടക്കണിയിലുണ്ട്. ഉമ്മാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഉമ്മക്ക് സന്തോഷായിക്കണ്. വീഡിയോയില് മുന്നേ ഉമ്മ അങ്ങനെ വല്ലാതെ വരൂല. വലിച്ചീന്ന് തൊഴിച്ചി, അല്ല വഴിച്ചീന്ന് തൊഴിച്ചീം കാക്കുക. വഴിച്ചീന്ന് തൊഴിച്ചീം ബനോ സാലു. കരുമാടി അങ്ങനെ പറയല്ല, ചാകര ആൺകുട്ടി ഇല്ലതാ ഇന്ന് വെച്ചാ കരുമാടി അറിയാ. അങ്ങനെ പറയല്ല കൊജയ്. അപ്പൊ മക്കളെ ഞമ്മക്ക് പോയി നോക്കുക. ഉമ്മാന്റെ പണിക്ക് ഒരുങ്ങിക്കണം കേട്ടോ. നല്ല വൃത്തിയില് കിടക്കണുണ്ട്. നമ്മൾ ചെറുപ്പക്കാരത്തെയാള് വൃത്തിയാക്കണ ഇല്ലാറ സാറിലും ആക്കിക്കണം. അൽഹംദുലില്ല. അപ്പൊ പോയോ നമുക്ക്. ഉമ്മ എന്നിട്ട് അങ്ങക്ക് കൂട്ടാനെന്ന് എത്തന്ന് കൂട്ടാന്. വേണ്ട മക്കളെ കണ്ടില്ലേ, ഇങ്ങനത്തെ കുടുക്കിയിലാണ് വെച്ചിരിക്കുന്നത്. ഇറച്ചി വരട്ടുണ്ട്, വെണ്ടക്കയും തക്കാളിയും ചാറ്, മട്ടായിരിന്റെ ചോറും വെച്ച് ഊറ്റി വെച്ചിരിക്കണം കേട്ടോ. കാക്കുക എത്താൻ്റെ വർത്താനം പരമസുഖം പരിപ്പ് കൂട്ടാനുമാണ് എന്നാ പറയുന്നത്. ആടുകളിപ്പ എത്തണ്ണാ? കാക്കു പാട്ടടിക്കാ. കാക്കുക ഒരു സന്തോഷ വാർത്ത ഉണ്ട്. നമ്മളെ ചാനലില് 300,000 ആൾക്കാര് വന്നിപ്പോ. അപ്പൊ എനിക്ക് എന്താ പറയാല്ലേ, ഏതായാലും എന്നെ വീഡിയോയില് വരുത്താൻ പറ്റൂല. അപ്പൊ ഏതായാലും ആട് മേടിച്ചു തരാൻ പല വകുപ്പുണ്ടാവും എന്റെ അടുത്ത്. സൈക്കർബി ചെയ്താലോ? അതിന് സൈക്കർബി ചെയ്താലും എനിക്കിപ്പോ സൈക്കിൾ അല്ല ആടുകളുണ്ടല്ലോ. അത് നമുക്ക് പിന്നെ ആലോചിച്ച ജിദ് പറയാം. ആ അന്ന ഞാന് തരൂല. അങ്ങനെയാണെങ്കില് പാട്ടുപാട്. ഏതാ പാടുക? കായലരികത്ത് പാടിയിരിക്കണേ. നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അത് ചാമ്പ. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു ായി മണ്ണുണ്ട്, നാഴിയിടങ്ങായി മണ്ണുണ്ട്. പള്ളിയില് കുട്ടി ഉണ്ടാവോ കാക്കോ? ഇങ്ങനെ എപ്പോഴും തിന്നിട്ടാന്റെ പള്ള ചാടിക്കണ്. അത് ഇതൊരു കണക്കും കൊഞ്ചും വേണ്ടേ. മട്ടരി അല്ല, ചൂടല്ല മട്ടയിന്റെ ചോറ്. ഉമ്മ റേഷൻ പീടിയ മട്ടരി നല്ല ഉരുണ്ടായിരിക്കേ. ഉമ്മാന്റെ വറകുംബരിയില് വറക്. ഉമ്മപ്പ മാലിക്ക് വറകിന് പോലുണ്ടോ?
ഇമ്മ എല്ലാതൊന്നും ഒരുങ്ങിയിട്ട് പോകുന്നതിനും കൂടൂല. മട്ടരി ചോറുണ്ട്, വെണ്ടക്ക ചാറുണ്ട്, ഉച്ചക്കുണ്ണാനായി വന്നുണ്ട്, പാമ്പിന്റെ പുത്തുണ്ട്, സൂചിച്ച് പൊക്കോളു പൊന്നു ചേട്ടാ, ഓടണ്ട ഓടണ്ട. ചെറു കണ്ട ഇറച്ചിയാട്ട നദി എടുത്തോ. വേഗം പതുക്കെ മതി ഇറച്ചി വന്ന് അമ്മ കുക്കറിലിട്ടാ മതിയെന്നത്. നല്ല രസമുണ്ട് അമ്മ ഇറച്ചി. കാക്കുമ്മേനെ ലട്ടിസ്റ്റിനെ ഞാൻ കൊണ്ടുപോകാം, ചൂടെ ഒറ്റ കൂടെ മനം കൊണ്ടാവല്ലോ. അമ്മ വയസ്സായിക്കണു, നീ ഇമ്മനെ ഒന്ന് കണക്കാക്കണ്ടോ. ഓള എന്നെ ഒഴിവാക്കിയില്ല, ഇനി ഓളെ വർത്താനം പറയത്. പെണ്ണട്ടാനോ തൊള്ളിയിൽ പല്ലില്ല, എനിക്ക് പെണ്ണട്ടണം, മുണ്ട പൊയ്ക്ക ചോടുന്നു, എന്റെ കുട്ടിനെ കെട്ടിച്ചാനായിക്കോളും. ഞോക്ക് മാപ്പണ്ടോ. കാക്കുന്റെ മുഖാം അത് റൂമ്. അപ്പൊ അല്ല അക്കോ വീഡിയോ എടുക്കട്ടെ, എടുക്കട്ടെ. പിന്നെ ഇങ്ങനെ അത് ഇത് ലൈല വീഡിയോ എടുത്തു ബർക്കത്ത് കുറഞ്ഞു പറഞ്ഞ കച്ചറ ഉണ്ടാക്കിയത്. എന്താ തുണിയൊക്കെ ഒന്നാലും മടക്കി വെച്ചാല്, നല്ല തുള്ളി ചളിയൊന്നുമില്ല. എത്ര വടിയോ അയലില്ലേ, പിന്നെ തൂങ്ങൂലല്ലേ ഒന്നായിട്ട്. എത്തപ്പത്തൊക്കെ തുറന്നിട്ടിക്കണ് കാക്കോ. ഈ സാധനം വെച്ചാ കല്യാണത്തിന് സമ്മാനം കിട്ടിയ ക്ലാസ്സല്ലേ. അപ്പൊ മക്കളെ നമ്മളെ കാക്കുപ്പാന്റെ റൂമാട്ടത്. ഓന് മാണ്ടി വരൂല കാക്കു, ഒന്നാളുണ്ട് കമന്റിൽ അറിയണേ ഇജിവിടെ ഉണ്ടായാല് ഇനിയിപ്പോ കുറച്ചതിന് പെണ്ണ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ ഓരോടൊക്കെ പറയാല്ലേ. അങ്ങനെ പറഞ്ഞ ആൾക്കാരെ വിളിക്ക് പറയാല്, ഇവിടെ രണ്ടു മൂന്നാളാച്ചോ വന്നിട്ടുണ്ട്. ഓര് പോയ മാതിരി പെരും തന്നെ പോവും. ഓർക്ക് മാണ്ടിയ മാതിരി നിന്ന് പുതിയ പേരായിട്ട് ഓലും പോവും. അല്ലാത്ത കൊഴപ്പൊന്നുമില്ലല്ലേ. എന്റെ ഇളയച്ചി ആളെ എനിക്ക് ആലിന്റെ പെണ്ണുങ്ങളെ ഇഷ്ടം, ചെറിയപ്പൂന്റെ പെണ്ണുങ്ങളെ ഇഷ്ടം, മറ്റുള്ള ഞാൻ എന്റെ ഉള്ളെടുക്കോ. പുറത്തു നെല്ലിക്ക റസം പിടിത്ത അരി എന്നിട്ടാ നെല്ലിക്കാനായത്. അപ്പൊ മക്കളെ ഇതൊക്കെയാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കഥകള്. കഥകൾ ഒരുപാട് പറയാനുണ്ട്. സാരുവായ് ഫോണത്തെ നെറ്റ് കഴിച്ചാലേ പിന്നെ വേറെ സാധനം വാങ്ങാൻ നമ്മൾ കൂടുങ്ങും. അപ്പൊ ഇയാളെ നമ്മൾ ഉമ്മാനോട് കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഇരിക്കട്ടെ കേട്ടോ. ഓയ് ആ എന്താക്കോ, ആ ക്യാമറ കൊണ്ട് വരുന്നുണ്ട്. എന്താ എന്ത് വടാ ചോട്ടിച്ചാനും പെണ്ണുങ്ങളെ തല്ലുണ്ട് നിക്കണില്ലാറ് പെണ്ണില്ല. അപ്പൊ കേട്ടില്ല മക്കളെ, ഇവിടെ കുറച്ചുനേരം ഇരുന്ന അങ്ങനൊക്കെ ഉണ്ടാവും, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരാളച്ചിട്ട് ഒരു പ്രശ്നമല്ല കേട്ടോ. നാളെ കമന്റിൽ ചോദിച്ചീനും എന്താ ഇങ്ങനെ ഒരാളുണ്ടാകുമ്പോ അങ്ങോട്ട് പെണ്ണ് കിട്ടുവോ. സത്യം പറഞ്ഞ മൂന്ന് ഇളയച്ചിയാള് നല്ല അന്തസ്സുള്ള തറവാട്ടും തന്നെ ഇവിടെ വന്ന് കയറി പോയിക്കിടും. പെര ഓടിട്ട പെരയാണ് തറവാടാണെന്നുള്ളൂ. പോയോലൊക്കെ നല്ല അത്യാവശ്യം നല്ല പെരയിൽ തന്നെ പോർക്ക്. നിങ്ങൾ കണ്ട തന്നെ അല്ലേ ആലുകാക്കുവിന്റെ പെരയും വെള്ളകാക്കുവിന്റെ പെരയും ഒക്കെ, പിന്നെ ഒരാങ്ങളുടെ പെരയാണത്. അതുകൊണ്ട് അപ്പൊ പിന്നെ ഒന്നുകൊണ്ട് കമ്മിയൊന്നുമില്ല. ഓനിങ്ങനെ ഒരു വ്യാപാരം മാറി നമ്മളെ അടിയിൽ കൂടെ ഉണ്ടാകും. ഇപ്പൊ എത്താപ്പോ അത് അതിന്റെ വൈക്ക് വിടുക എന്നല്ലാതെ അതിന്റെ പേരിൽ ഇറങ്ങാറാകാനൊന്നും നമ്മളെ കിട്ടൂല.
അപ്പോൾ എന്തായാലും ഇവിടെ റാഹ തന്നെയാണ്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇൻഷാല്ലാ ഇനി പുതിയ വീഡിയോസും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.